നൂറിൻ ഷെരീഫ് നമുക്കറിയാം ഒരു ഫീമെയിൽ സിനിമ ആക്ടറാണ്. എന്റെ ഡിസ്ട്രിക്റ്റായ കൊല്ലത്തു നിന്നുള്ള ഒരു ആക്ടറാണ്. ഏകദേശം എന്റെ വീട്ടിൽ നിന്ന് കുറച്ചു ദൂരമേ നൂറിൻ ഷെരീഫിന്റെ വീടിനുള്ളൂ. സത്യത്തിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഒമർ ലുലുവിന്റെ ഒരു അഡാർ ലവ് എന്ന സിനിമയിലൂടെ പ്രശസ്തിയിലേക്ക് എത്തിയ ഒരു ഫീമെയിൽ ആക്ടറാണ് നൂറിൻ ഷെരീഫ്. പിന്നീട് നിരവധി സിനിമകളിൽ ഇപ്പോൾ തന്നെ നൂറിൻ അഭിനയിച്ചു കഴിഞ്ഞു. സിനിമാ ഫീൽഡിലേക്ക് എത്തിയതിനു ശേഷം ഇപ്പോൾ നല്ലൊരു വീടൊക്കെ വെച്ച് നല്ല മെച്ചപ്പെട്ട ജീവിതമാണ്, നല്ല സന്തോഷത്തോടെ അവർ ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു നൂറിന്റെ എൻഗേജ്മെന്റ് നിക്കാഹ് നടന്നത്. നിക്കാഹിന്റെ സെലിബ്രേഷൻ വീഡിയോകളെല്ലാം ഒരുപാട് മീഡിയകളിൽ വന്നിരുന്നു. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കുറ്റവും കുറവുകളും എല്ലാം പറയുന്നത് കല്യാണ വീടുകളിലാണ്. ചെക്കന് പൊക്ക കുറവ്, അല്ലെങ്കിൽ പെണ്ണിന് പൊക്ക കൂടുതല, അല്ലെങ്കിൽ ചെക്കൻ നല്ല കറുപ്പ്, അല്ലെങ്കിൽ പെണ്ണ് നല്ല വെളുപ്പ, ചെക്കൻ ആ പെണ്ണുമായി ഒട്ടും ചേരില്ല, എങ്ങനെ ഈ പെണ്ണിന് ആ ചെക്കനെ ഇഷ്ടപ്പെട്ടു, ചിലപ്പോൾ സ്വത്ത് കണ്ടിട്ടായിരിക്കും എന്നൊക്കെ, അതൊക്കെ നമ്മുടെ നാട്ടിലെ സ്ഥിരം ഒരു ശൈലിയാണ്. പെണ്ണുങ്ങൾ സ്ത്രീകളാണ് ഇങ്ങനെ കൂടുതലും കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുന്നത്. പണ്ടൊക്കെ ആളുകൾ പറയത്തില്ലേ, കലത്തിന്റെ വാ പൊത്താൻ നമുക്ക് കഴിയും, എന്നാൽ പൊതുസമൂഹത്തിന്റെ വാ നമുക്ക് പൊത്താൻ ഒരിക്കലും കഴിയില്ലെന്ന്. അത് കറക്റ്റ് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ കുറ്റവും കുറവുകളും എല്ലാം ആളുകൾ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടിയാണ്. അതും കേട്ടാൽ അറയ്ക്കുന്നതും പച്ചയ്ക്ക് വായി തോന്നുന്നതും ഒക്കെ പറയാൻ പറ്റിയ ഒരു വേദിയായി സോഷ്യൽ മീഡിയ മാറിയിരിക്കുകയാണ്. അതിൽ ഇപ്പോൾ ആൺപെണ്ണ് വ്യത്യാസമില്ലാതെ ആയിരിക്കുകയാണ്. ഏതെങ്കിലും സെലിബ്രിറ്റികളുടെ വീഡിയോ കണ്ടാൽ അതിനു താഴെ കമന്റ് അടിക്കാൻ കുരുപൊട്ടി വരുന്ന ഒത്തിരി എണ്ണമുണ്ട്. നൂറിന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകൾ കണ്ടാൽ നമുക്ക് അറപ്പും വെറുപ്പും കഷ്ടവും തോന്നും. ഇങ്ങനെയും ഈ നൂറ്റാണ്ടിലും ഇങ്ങനെയുള്ള ആളുകൾ ഉള്ളത് കഷ്ടം തന്നെ. കുറച്ച് കമന്റുകൾ ഞാൻ ഇവിടെ കാണിക്കാം. അതിനു മുമ്പ് നൂറിൻ ഷെരീഫിന്റെ എൻഗേജ് വീഡിയോ, നിക്കാഹ് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. പച്ചാളം പാച്ചുവല്ലേന്ന് ഇവനൊക്കെ നമ്മൾ എന്ത് പറയാനാണ്? ഇവനിക്കൊക്കെ ഇപ്പോഴും ഇങ്ങനെയുള്ള സ്റ്റുപ്പിഡ് വാക്കുകൾ എങ്ങനെ പറയാൻ തോന്നുന്നു? ഇവനൊന്നും ഇതുവരെ നേരം വെളുത്തില്ലേ, വിദ്യാഭ്യാസം തീരെ ഇല്ലാത്ത ഇനമാണെന്ന് തോന്നുന്നു. ഇവൻ ഇവന്റെ വീട്ടിലും ഇതുപോലെയായിരിക്കും. വീട്ടിലുള്ളവരെയെല്ലാം ഇങ്ങനെയായിരിക്കും വിളിക്കുന്നത്, പച്ചാളം പാച്ചുവെന്നും പച്ചാളം പശുവാലെന്നും. എല്ലാം വീട്ടിൽ നിന്നല്ലേ പഠിക്കുന്നത്, കഷ്ടം തന്നെ. ഇവന്റെ പേര് നിങ്ങൾ കണ്ടോ, ജമാൽ മുഷിൻ. ജമാൽ മുഷിൻ ഇവൻ പറയുന്നത് ഏതാനും ദിവസത്തേക്ക് മാത്രം എന്ന് അറിയിച്ചു കൊള്ളുന്നു എന്നാണ് ഇവൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇവൻ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു ഇവർ തെറ്റിപ്പിരിയുന്നത് കാണാൻ. അല്ലെങ്കിലും സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ സിനിമാ ഫീൽഡിൽ ഉള്ളവർ കല്യാണം കഴിച്ചാൽ ഇവന്റെയൊക്കെ ഒരു വിചാരമാണ് ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസം അല്ലെങ്കിൽ ഒരു വർഷം. അത് കഴിഞ്ഞ് ഇവർ ഡിവോഴ്സ് ആകും അല്ലെങ്കിൽ തെറ്റിപ്പിരിയും എന്നുള്ളത്. എത്രയോ സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ സിനിമ ഫീൽഡിൽ ഉള്ളവർ ഒന്നിച്ചു വർഷങ്ങളായി ജീവിക്കുന്നത് അതൊന്നും ഇവന്റെ കണ്ണിൽപ്പെടില്ല. ഊള ഇനി ഈ ഊളയും കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് തെറ്റിപ്പിരിഞ്ഞതാണെന്നും അറിയാൻ വയ്യ. ആ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണോ ആവോ പരമ കഷ്ടം. ഇവളെ പേര് കണ്ടോ, ഇവളൊരു പെണ്ണാണ്. ഇവൾക്കൊക്കെ എങ്ങനെ ഇതൊക്കെ പറയാൻ കഴിയുന്നു? ഇവളെ പേര് ഷിനു മെൽവിൻ ഷിനു എന്നാണ്. ഇവൾ പറയുന്നത് ഊഹു എനിക്ക് മനസ്സിലായി, ഞങ്ങളുടെ വീടിന്റെ അടുത്ത സലീം കാക്കയുടെ മോന്റെ കുഞ്ഞമ്മയുടെ അമ്മായിയുടെ കൊച്ചുമോന്റെ ചേട്ടന്റെ ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവിന്റെ അളിയന്റെ ചേച്ചിയുടെ മോന്റെ കൂടെ പഠിച്ച നാസറിന്റെ ഇക്കയുടെ മൂത്തമോളെ കിട്ടിയ ചെക്കന്റെ കുഞ്ഞമ്മയുടെ മോന്റെ കൂട്ടുകാരനല്ലേ ഈ ചെക്കൻ. ഇവളെ എന്താ പറയുക, ഇവൾ എങ്ങനെയാ ഉണ്ടായതെന്ന് ഇവൾക്ക് പോലും അറിയില്ല. ഈ കമന്റ് ഇത്ര പാടുപെട്ട് ഇടുന്ന സമയം കൊണ്ട് വേറെ എന്തെങ്കിലും പഠിച്ചായിരുന്നെങ്കിൽ ചെയ്തായിരുന്നെങ്കിൽ എന്നേ രക്ഷപ്പെട്ടേന. പെണ്ണിന്റെ കൂട്ടത്തിലും ഇങ്ങനെയുള്ള വർഗങ്ങൾ ഈ നൂറ്റാണ്ടിൽ ഉണ്ടല്ലോ. എന്റെ ദൈവമേ, ഇവളെയൊക്കെ നീ എന്നാ നല്ലത് പഠിക്കുന്നത്? ഇവളൊന്നും ഒരിക്കലും പഠിക്കില്ല. ഇവളും അങ്ങനെ കൊച്ചാപ്പന്റെ മാമന്റെ കൊച്ചുമ്മായുടെ കൂടെ പഠിച്ച ചെക്കന്റെ പെങ്ങളുടെ കൂട്ടുകാരുടെ അനിയന്റെ മാമന്റെ അങ്ങനെ എങ്ങാനും ഉണ്ടായതായിരിക്കും. അല്ലാതെ എന്ത് പറയാനാ ഇവളെയൊക്കെ, വല്ലാത്ത ഇനം തന്നെ. ഇവള് പറഞ്ഞ കമന്റ് കേട്ടോ, ഇത് കായംകുളം കൊച്ചുണ്ണിയുടെ മോനല്ലേ എന്ന്. അപ്പോ ഇവളാരാണ്, ബ്രിട്ടീഷ് രാജകുമാരിയുടെ മോളാണോ? ഇവളെയൊക്കെ ഓരോ മൈൻഡ് ഉണ്ടല്ലോ. ഇവളെയൊക്കെ വീട്ടിൽ എങ്ങനെയാണോ അതാണ് ഇവിടെയും വന്ന് വിളമ്പുന്നത്.
വളർത്തു ദോഷം അല്ലാതെ എന്ത് പറയാനാണ് ഇവളെയൊക്കെ കുറിച്ച്? ഇതിന്റെ താഴെയുള്ള കമന്റ് നിങ്ങൾ കണ്ടോ? അതെ, അത് തന്നെയാണ്. ചളി പറഞ്ഞെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്ക്, ഇവിടെ നല്ല മനുഷ്യരും ഉണ്ട് കമന്റ് ചെയ്യാൻ. ഇവളെ ചളി കമന്റിന് കിട്ടി 21 ലൈക്ക്. എന്നാൽ നല്ല കമന്റ് ഇടുന്നവർക്കോ ലൈക്കുമില്ല, ഒരു കോപ്പും. ഞാനൊന്നും പറയുന്നില്ല. ഫസാ ബഷീർ, ഫൈസ ബഷീർ, ഇവള് പെണ്ണാണോ ആണാണോ എന്നൊരു പിടുത്തവും ഇല്ല. ഇനി ആണും പെണ്ണും കെട്ടവനോ കെട്ടവളോ ആണോ ഒന്നും അറിയില്ല. ഈ പ്രൊഫൈൽ ബുക്ക് ഇല്ലാത്ത നാരി പറഞ്ഞ കമന്റ് കണ്ടോ? ചെക്കൻ കുട്ടിയാണ് അവളൊരു ഇത്തയുമെന്ന്. എനിക്ക് അങ്ങനെയാ തോന്നിയത്, നിങ്ങൾക്കോ എന്ന്? ഞങ്ങൾക്ക് തോന്നില്ല, കാരണം ഞങ്ങൾക്ക് കണ്ണിന് നല്ല കാഴ്ചയുള്ളവരാണ്. നിന്നെ പോലെയുള്ള അന്ധതയുള്ളവർക്ക് കണ്ണിന് ദൈവം നല്ല കാഴ്ച തന്നിട്ടും കണ്ണിന് കാഴ്ചയില്ലാത്ത ഊളയെ മൂങ്ങയെ പോലെ അഭിനയിക്കുന്ന നിന്നെ പോലെയുള്ള ചെറ്റകൾക്ക് ചെറുപ്പക്കാരിയെ കിളവിയായിട്ടും ചെറുപ്പക്കാരനെ കിളവനായിട്ടും തോന്നു. നീ ആദ്യം പോയി നിന്റെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്. ഇവളെ കമന്റിന് കിട്ടിയ ലൈക്ക് നിങ്ങൾ കണ്ടോ? 101 ലൈക്ക്. ഇവളെ കമന്റിന് സാമൂഹ്യ ദ്രോഹികൾ കൊടുത്ത ലൈക്ക് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടുത്തെ ആളുകൾ എന്താ ചിന്തിക്കുന്നതെന്ന്. എന്നാൽ ഇവിടെ കുറെ ആളുകൾ നല്ല കമന്റും ഇട്ടിട്ടുണ്ട്. അവർക്കൊന്നും ലൈക്കുമില്ല, ഒരു കോപ്പുമില്ല. ആ നല്ല കമന്റുകൾ ഞാൻ ഒന്ന് കാണിച്ച് ഈ വീഡിയോ ഇവിടെ നിർത്താം. സലീം ഷെയ്ഖ്, വിവാഹം മംഗളാശംസകൾ. നൂറിൻ, എല്ലാ സന്തോഷങ്ങളും നേരുന്നു. നിങ്ങൾ നോക്ക, ഈ നല്ല കമന്റിന് ഒരു ലൈക്ക് പോലും ഇല്ല. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ ആളുകൾക്ക് എന്താണ് വേണ്ടതെന്നും എന്താണ് ചിന്തിക്കുന്നതെന്നും. അബ്ദുൽ സലീം SP, വെരി നൈസ്. രതീഷ് കുമാർ, കൺഗ്രാജുലേഷൻ. ഇതിനൊന്നിനും പേരിനു വേണ്ടി ഒരു ലൈക്ക് പോലും കൊടുക്കാൻ ഒരാളില്ല. നമ്മുടെ നെറികെട്ട സമൂഹമാണ്, വല്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ഏറ്റവും നല്ല രീതിയിൽ ഈ ഊളകൾക്ക് കമന്റ് കൊടുക്കുന്നവരുമുണ്ട്. നൈന അനീഷ്, ഇവരുടെ കമന്റ് ഒന്ന് നിങ്ങൾ നോക്കെ. കെട്ടുന്നവർക്കും അവരുടെ വീട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നം മുഴുവൻ നാട്ടുകാർക്കുമാണ്. കുറ്റം പറയുന്നവർ അറിയുന്നുണ്ടോ ആവോ അവരെപ്പറ്റി നാട്ടുകാർ പറയുന്നത്? അല്ലെങ്കിൽ എന്തുണ്ടായാലും കുറ്റം പറയാൻ വേണ്ടി ചിലർ ഉണ്ടാകും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമന്റാണിത്. എല്ലാ കുരുപൊട്ടി വന്നവർക്കും വേണ്ടി ഞാൻ ഈ മറുപടി സമർപ്പിക്കുന്നു. മുഷാദിക് ബിൻ ഉമറിന്റെ ഈ കമന്റ്സ് ഒന്ന് നിങ്ങൾ നോക്കെ. കമന്റ്സ് കാണുമ്പോൾ ഇത്രയും വൃത്തികെട്ട മനസ്സുള്ള മലയാളികൾ ഉണ്ട് എന്ന് മനസ്സിലാകും. പോസിറ്റീവ് കമന്റ്സ് വളരെ ചുരുക്കം മാത്രം. അതെ, അതാണ് സത്യം. ഇവിടെ ആരും അവരുടെ പോസിറ്റീവ് കാണില്ല. എല്ലാവരും അവരുടെ നെഗറ്റീവ് കാണാൻ ആണ് വരുന്നതും വായി തോന്നുന്നത് പറയുന്നതും, ചുരുക്കം ചിലർ ഒഴിച്ച്.